ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവണും ഗ്യാസും ഒന്നുമില്ലാണ്ട് വെറും 5-10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗസ്റ്റ് വരുന്ന ടൈമെല്ലാം വെറും 5 മിനിറ്റെല്ലാം മതി ഇത് റെഡിയാക്കിയെടുക്കാൻ. അത്രയും സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റിലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒരുപാട് സാധനമൊന്നും വേണ്ട കേട്ടോ. ഇത് റെഡിയാക്കി എടുക്കാൻ പാർട്ടി ടൈമായാലും ഗസ്റ്റ് വരുന്ന ടൈമായാലും സിമ്പിളായിട്ട് കാണാനൊരു റിച്ച് ലുക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ എപ്പം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ആക്കി കൊടുക്കുക. ആദ്യം തന്നെ താ ഞാനൊരു ബൗളിലേക്ക് പാലെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പാലില്ലാത്തതുകൊണ്ട് ഞാൻ മിൽക്ക് പൗഡറില്ലേ അത് മിക്സാക്കിയിട്ട് പാലാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പ്രശ്നമില്ല, നിങ്ങളുടെ അടുത്ത് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ സാധാ നോർമൽ പാലെടുത്താലും മതി. ഇനിയിപ്പോൾ എന്താ അതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മിൽക്ക് മെയ്ഡും പാലും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്ന രൂപത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കുക. പാലെല്ലാം എടുക്കുന്ന ടൈമിൽ ചൂടുള്ള പാലൊന്നും വേണമെന്നില്ല, സാധാ നോർമലായിട്ട് എടുത്താൽ മതി. പിന്നെ പാൽപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സാക്കിയിട്ട് അങ്ങനെ ആക്കിയെടുത്താലും മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് ദാ പൊടിച്ച പഞ്ചസാരയാണ്. ഇതിപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പഞ്ചസാര എത്രയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ദാ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ദാ ഏറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇല്ലേ, അതൊരു 10-12 എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ ഡീറ്റെയിൽഡായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യം തന്നെ ഈ 3 കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതാ പുഡിങ് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇല്ലേ, അത് ഇതാ ഈ പാലിൽ നല്ലെണ്ണം ഡിപ്പ് ചെയ്തിട്ട് പുഡിങ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ബിസ്ക്കറ്റ് നല്ലെണ്ണം ഡിപ്പ് ചെയ്താലാണ് കേട്ടോ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ട് ഉണ്ടാകുക. അപ്പോൾ ഇതാ ബാക്കിയുള്ള എല്ലാ ബിസ്ക്കറ്റും ഞാൻ പുഡിങ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുണ്ടാക്കുന്ന പുഡിങ് ട്രേൻ്റെ അളവനുസരിച്ചിട്ട് പാലും ബിസ്ക്കറ്റും എല്ലാം എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റിന് പകരം ബ്രെഡാ ഇല്ലാന്നുണ്ടെങ്കിൽ ടീ കേക്കില്ലേ അതെല്ലാം എടുക്കുക കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു എറോ റോട്ടിൻ്റെ ബിസ്ക്കറ്റ് തന്നെയാണ്. ബ്രെഡിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു എറോ റോട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീ കേക്ക് അങ്ങനെ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ബിസ്ക്കറ്റും നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും പീസായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ബിസ്ക്കറ്റ് വെച്ചുകൊടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ എല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽ ഞാനിതാ ബിസ്ക്കറ്റിൻ്റെ മേലയിലായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റായിട്ട് നല്ലോണം സോക്കായി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ഞാൻ ബാക്കിയുള്ള പാല് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇതാ ആദ്യം ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഇനിയിപ്പം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റെല്ലാം വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പാലെല്ലാം മൊത്തത്തിൽ ബിസ്ക്കറ്റിൽ അങ്ങ് സോക്കായി കിട്ടിക്കോളും. ആ ഒരു ടൈം കൊണ്ട് ഇതാ വേറൊരു പൗഡിലേക്ക് 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇത് നല്ലോണം സ്റ്റിഫായി വരുന്നത് വരെ ഒന്ന് ബീറ്റാക്കി എടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീമെല്ലാം എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുണ്ടാക്കുന്ന പുഡിങ് ട്രേൻ്റെ അളവ് അനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീമെല്ലാം എടുക്കുക. ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള ട്രേയിൽ ഈ ഒരു 1/2 കപ്പ് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പം ഇത് അത്യാവശ്യം നല്ലോണം ഒന്ന് സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റാക്കി എടുക്കുക.
എന്നിട്ട് ഇതാ ഈ ഒരു ക്രീമി ടെക്സ്ചറിലായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഇതാ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കലാണ്. ഇതിപ്പം ഞാൻ കാൽ കപ്പ് അളവിലാണ് കേട്ടോ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാരയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുമ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് മധുരം കുറഞ്ഞു പോകണ്ട, എന്നാലും നോക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ ഈ ഒരു ട്രേയിലേക്ക് കാൽ കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഈ ഒരു വിപ്പിംഗ് ക്രീമും പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും എല്ലാം ഒന്ന് മിക്സാകുന്ന രൂപത്തിലൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ക്രീമൊന്ന് സ്റ്റിഫായി വരുന്നതുവരെ ഒന്ന് ബീറ്റാക്കി എടുക്കുക. വിപ്പിംഗ് ക്രീം ഇതാ ബീറ്റാക്കിയിട്ട് ഇതേപോലെ അത്യാവശ്യം ഒന്ന് സ്റ്റിഫായി വന്നാൽ ഇതാ ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം മിൽക്ക് മെയ്ഡ് നമ്മൾ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു ടൈമിൽ തന്നെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ബീറ്റാക്കിയിട്ട് മിക്സാക്കി എടുത്താലും മതി. ഇനിയിപ്പം എന്താ ഈ ഒരു വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റാക്കി എടുക്കുക. അപ്പോൾ സെക്കൻഡ് ലെയറിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. ഇതേപോലെ വേണം ആക്കിയെടുക്കാൻ. ഈ ഒരു പുഡിങ് കഴിക്കുന്ന ടൈമിൽ നല്ല തിക്കായിട്ടുള്ള ക്രീമാണ് കേട്ടോ വേണ്ടത്. ഇതേപോലെ അത്യാവശ്യം നല്ലോണം സ്റ്റിഫാക്കി എടുക്കുക, എന്നാലൊരു ക്രീമി ടെക്സ്റ്റർ പോലെയൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇതാ ഇതേപോലെ. പിന്നെ ഇത് റെഡിയാക്കിയെടുക്കാൻ അത്യാവശ്യം വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റിന് ശേഷം എന്താ ഇത് പുഡിംഗ് ട്രേ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവല്ലോ, നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലിലും അത്യാവശ്യം ബിസ്ക്കറ്റിൽ സോക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ സെക്കൻഡ് ലെയറായിട്ട് ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമിൻ്റെ മിക്സ് ഇല്ലേ, അത് മൊത്തത്തിൽ ഇതാ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ലെവലാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ ക്രീമെല്ലാം മൊത്തത്തിൽ സെറ്റാക്കി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. ഒരുപാട് ടൈമൊന്നും വെക്കണമെന്നില്ല, ഒരു 10-15 മിനിറ്റ് അത്രമാത്രം വെച്ചിട്ട് ഈ ഒരു ക്രീം സെറ്റായി വരുന്നത് വരെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അടുത്തതായിട്ട് ഇതാ ഒരു പൗളിലേക്ക് ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ ഒരു അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല, ഇതിന്നൊരു കാഭാഗം മാത്രമേ കേട്ടോ എടുത്തിട്ടുള്ളൂ. എനിക്ക് അത്രയും ആവശ്യം വേണ്ടി വന്നിട്ടുള്ളൂ. ഇനി എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാനൊരു 20 ഗ്രാം അളവിൽ മിൽക്ക് ചോക്ലേറ്റ് ഇല്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ടാക്കി എടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഞാനൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് തിക്കായി വരുന്നത് വരെ ഒന്ന് തിക്കാക്കി എടുക്കുക. ഇതിപ്പം കണ്ട അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ള ടൈപ്പല്ലേ. ഇനിയിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടൊരു ഒന്ന് സെറ്റായി കിട്ടുന്നത് വരെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അത്യാവശ്യം നല്ലോണം തിക്കായി കിട്ടും കേട്ടോ ഫ്രീസറിൽ വെച്ചാൽ. അപ്പോൾ ഒരു 5-10 മിനിറ്റിന് ശേഷം എന്താ വിപ്പിംഗ് ക്രീം നല്ലോണം തിക്കായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റിൻ്റെ കേനാഷില്ലേ അത് മൊത്തത്തിൽ ഇതാ ഇതിൻ്റെ മുകളിലേക്കായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കലാണ്. ഇനി ഈ ഒരു ചോക്ലേറ്റ് എല്ലാ ഭാഗത്തൊന്ന് ലെവലാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തിക്കായി കിട്ടുന്നത് വരെ ഈ ഒരു ചോക്ലേറ്റ് ഈ ഒരു പുഡിങ്ങിലേക്ക് അത്യാവശ്യം സെറ്റായിട്ട് ഒന്ന് തിക്കായി കിട്ടുന്നത് വരെ സെറ്റാക്കി എടുക്കുക. ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് സെറ്റായി കിട്ടിക്കോളും. ഒരു 15 മിനിറ്റിന് ശേഷം എന്താ ഞാൻ ഈ ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ മനസ്സിലാവല്ലോ നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പുഡിങ് നല്ലോണം സെറ്റായിട്ട് നല്ല തണുപ്പോടുകൂടി കഴിക്കാനായിട്ട് ആ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം ഫ്രിഡ്ജിലാണ് വെച്ചിട്ട് നല്ലോണം തിക്കാക്കി എടുക്കുക. എന്നിട്ട് ഇതാ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടി ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. പിന്നെ കൊക്കോ പൗഡർ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഒരുപാട് കൊക്കോ പൗഡർ ആയി പോകാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് കവർ എന്ന രീതിയിലൊന്ന് മാത്രം ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തേ ഉള്ളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പാക്കിയിട്ട്
ആ ചോക്ലേറ്റിൻ്റെ മേലിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആക്കിയെടുത്താൽ മതി. ഇതിപ്പം ഞാൻ കൊക്കോ പൗഡർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതാ മൊത്തത്തിൽ അങ്ങ് ഡസ്റ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിതാ എല്ലാം മൊത്തത്തിൽ ഡസ്റ്റാക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പാക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ, ചെറിയൊരു കോഫി ഫ്ലേവറെല്ലാം ആയിട്ട്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പാക്കി കൊടുക്കുക. ഇനിയിപ്പം എന്താ, ഞാനിതിൻ്റെ ബാക്കിയുള്ള ഭാഗമെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കലാണ്. ഞാനിതെല്ലാം എന്താ എല്ലാം മുഴുവനായിട്ട് അങ്ങ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ, എന്നാൽ അടിപൊളി ടേസ്റ്റും ആണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലെങ്തായിട്ടൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതാണ്. ബിഗിനേഴ്സെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതിന്. ഭയങ്കര സിമ്പിൾ, വെറും 10-15 മിനിറ്റെല്ലാം മതി ഇത് ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തെടുക്കലാണ്. കട്ട് ചെയ്തെടുക്കാനൊന്നും കയ്യില്ല കേട്ടോ, കാരണം അത്രയും ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് അല്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചോക്ലേറ്റും ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടാവും, പുഡിംഗ് ഇഷ്ടമില്ലാത്തവർക്കും എന്തായാലും ഇഷ്ടാവും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പുഡിംഗ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.